എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ വിഷയം ഇവിടെ ടൈറ്റിലിൽ പറഞ്ഞ പോലെ ഒരു മത സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം പണിയുന്നതിന് വേണ്ടി നടത്തിയ ഒരു നിയമ പോരാട്ടം, അതുമായി ബന്ധപ്പെട്ട ഒരു കോടതി നിരീക്ഷണം, അതിലൂന്നിയാണ് നമ്മൾ ഇന്ന് ഒരു ചില കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ വിധിയുടെ പശ്ചാത്തലവും അതുപോലെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന്റെ ആ പശ്ചാത്തലങ്ങൾ നമ്മളിപ്പോ ഇവിടെ തൊട്ടു മുന്നേ സംസാരിച്ചു സൂചിപ്പിച്ചു. ഞാൻ അതിന്റെ കുറച്ച് ഒരു വിശ്വാസി ആയിരുന്ന കാലത്ത് ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും ഈ വിധിയിലൂടെ പുറത്തു വരുന്ന ചില തമാശകളും ഒന്ന് പങ്കുവെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് സാധാരണ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒന്ന്, മതം എന്ന് പറയുന്നത് നന്മ സമൂഹത്തിൽ ഒരു മനുഷ്യന് നന്മ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നന്മ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മതം വേണം. ഇതാണ് മതങ്ങളുടെ ഒരു വാദം. മതമില്ലെങ്കിൽ നന്മ ഉണ്ടാവില്ല, ഇതാണ് അവർ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ പറയാറുണ്ട് അത് തെറ്റാണെന്ന് നമ്മൾ പറയാറുണ്ട് സ്വതന്ത്രചിന്തകർ എന്നുള്ള രീതിയിൽ. അതിന് പല ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ ഈ വിധി പോലും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം അല്ലെങ്കിൽ പള്ളി, മസ്ജിദ് എന്ന് പറയുന്ന സംഗതി, അത് പണിയുന്നതിന് വേണ്ടി ഈ നടത്തിയ നീക്കം പോലും നമുക്കിവിടെ കാണിച്ചു തരുന്നത് മതങ്ങൾ എന്ന് പറയുന്നത് നന്മയല്ല എന്ന് മാത്രമല്ല, സമൂഹത്തില് നന്മ പ്രവർത്തിക്കുന്നതിന്, ആരെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കുന്നതിന് തടയാൻ പോലും മതങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യത്തിൽ നമ്മളിവിടെ കാണുന്നത്. അതിന് രണ്ട് അനുഭവങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, പണ്ട് ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് പള്ളിയിൽ പോയിരുന്ന എൻ്റെ മഹല്ല് പള്ളി, ആ മഹല്ല് പള്ളി, ഓരോ നാട്ടിലെയും പള്ളി നോക്കിക്കഴിഞ്ഞാൽ ആ മഹല്ലിലെ ആളുകളുടെ ഒരു സാമ്പത്തിക സ്ഥിതി നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അതായത് വലിയ പള്ളിയും വലിയ മിനാരങ്ങളും വലിയ ഡെക്കറേഷനൊക്കെ ഉള്ള പള്ളിയുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ പള്ളിയോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആ മഹല്ല് നിവാസികൾ എന്ന് പറയുന്നത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉന്നത നിലയിലുള്ള ആളുകളാവാനാണ് സാധ്യത കൂടുതലും എന്നാണ് പൊതുവെ ഒരു ഒരു കൃത്യമായ കണക്കൊന്നുമല്ല, പക്ഷെ ഒരു ധാരണ അങ്ങനെയാണ്. കാരണം ഈ ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം, അവർ ഡൊണേറ്റ് ചെയ്യുന്ന പണം, അതുപോലെ അവരിലൂടെ കണ്ടെത്തുന്ന പണം, അത് അവർ നേരിട്ട് ആവണമെന്നില്ല, ഇൻഡയറക്ട്ലിയും ആകാം, അങ്ങനെയൊക്കെ പള്ളികൾ പണിയുന്നു. ഇപ്പൊ യൂസുഫ് അലിയൊക്കെ പല ആളുകളും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് യൂസുഫ് അലിയെ കൊണ്ടൊക്കെ ഡൊണേഷൻസ് നടത്തിച്ചിട്ട് പള്ളികൾ ഇതേപോലെ പല ആളുകളും പുതുക്കി പണിയിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ അത് മോടി കൂട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ പള്ളിക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മോടി പിടിപ്പിക്കലും വലുതാക്കലും എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ മഹല്ല് എന്ന് പറയും, അതായത് ഇടവക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, അതുപോലെ ഇസ്ലാമിൽ പറയുന്നതാണ് മഹല്ല് എന്ന് പറയും. ആ മഹല്ല് പള്ളി ഇതുപോലെ അതിന് വലിയ സാമ്പത്തിക നിലയൊന്നും ഇല്ലാത്തൊരു പള്ളിയാണ്, ഒരു മഹല്ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ആ പള്ളിയിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ആ പള്ളിക്ക് മിനാരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊരു മിനാരം പണിയേണ്ടത് ഒരു ആവശ്യമാണെന്ന് പറയുകയും ആ മിനാരം പണിയുന്നതിന് വേണ്ടിയിട്ട് പള്ളിയിൽ ഒരു പിരിവ് അനൗൺസ് ചെയ്യുന്നു, വെള്ളിയാഴ്ചയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഞാനും ആ പള്ളിയിലുണ്ട്. നമ്മളൊക്കെ ഈ ജോലിയിലേക്കൊക്കെ കടന്ന് നമ്മൾ ഒരു പിരിവൊക്കെ കൊടുക്കാൻ പ്രാപ്തി ഇങ്ങനെ ആയി വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു 100 രൂപയൊക്കെ കൊടുക്കാം ഒരു സമയത്ത്, അത്രയ്ക്ക് സാമ്പത്തിക പ്രാപ്തിയൊക്കെ നമുക്ക് അന്ന് ആയി വരുന്നേ ഉള്ളൂ, കുറെ കാലം മുന്നേ. അപ്പൊ അന്ന് ഇതേപോലെ അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ അത് അനൗൺസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞു, സാധാരണ പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയുണ്ട്. ഒരുപാട് ആളുകൾ വരുന്ന ദിവസമാണ് ഈ വെള്ളിയാഴ്ച ജുമാ പള്ളി എന്ന് പറയുന്നത്, ജുമാ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് ആ ദിവസം അവിടെ പിരിവ് ചോദിച്ചുകൊണ്ട് ഒരുപാട് അസുഖങ്ങളുള്ള ആളുകള്, അംഗവൈകല്യമുള്ള ആളുകൾ, അങ്ങനെ പലതരം സമൂഹത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അവരുടെ നമ്മള് ഭിക്ഷയെടുക്കാൻ എന്ന് പറയുന്നത് പോലെ തന്നെ അവർ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവരവിടെ നിരനിരയായിട്ട് വരുന്ന ഒരു കാഴ്ച. കേരളത്തിലെ പള്ളികളിൽ അത് വളരെ കുറവാണ്, പല പള്ളികളിൽ അത് നിരോധിച്ചിട്ടുണ്ട്. എന്നാലും പള്ളി കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില പള്ളികളിലൊക്കെ അത് അനുവദിക്കും. ആ പള്ളിയിൽ അന്ന് ഒരു ആള് ഇതുപോലെ തന്റെ മകളുടെ എന്തോ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ അയാളുടെ എന്തോ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ ഒരാള് അവിടെ വരികയും അതിനൊരു ഒരു പണം ആവശ്യപ്പെടുന്നു അവിടെ നിസ്കാര ശേഷം. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു
ടവലും വിരിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ മുന്നിൽ, ഞാൻ എന്റെ കയ്യിലുള്ള 100 രൂപ കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് എന്റെ മുന്നിൽ രണ്ട് കാഴ്ച. ഒന്ന്, പള്ളിയിലെ മിനാരം പണിയാൻ വേണ്ടിയിട്ടുള്ള പിരിവ്, അതെടുക്കുന്ന പള്ളി സെക്രട്ടറിയും അതുപോലെയുള്ള ആളുകൾ ഒരു വശത്തിരിക്കുന്നു. തൊട്ടുപുറത്ത് ചികിത്സയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരാള് ഒരു ടവലും വിരിച്ചിട്ട് ഇരിക്കുന്നു. ആദ്യമായിട്ട് സത്യം പറഞ്ഞ വലിയൊരു ആശങ്ക, വലിയൊരു കുഴപ്പത്തിൽ അകപ്പെട്ടൊരു ഒരു അവസ്ഥയായിരുന്നു അന്ന്. ഇതിൽ ആർക്ക് ഈ 100 രൂപ കൊടുക്കുമെന്നുള്ളതൊരു വലിയ ചിന്തയായിരുന്നു. കാരണം പള്ളി പണിയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ, അതൊരു ചെറിയ കുരുവിക്കോട് പോലെയുള്ള പള്ളിയാണെങ്കിൽ പോലും, അങ്ങനെ ഒരു പള്ളി പണിയാൻ നിങ്ങൾ മുതിർന്നാൽ അതിന് തുല്യമായ ഒരു ഭവനം നിങ്ങൾക്ക് സ്വർഗത്തിൽ അള്ളാഹു പണിതു തരും. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പള്ളി പണിയുക എന്ന് പറയുന്നത് ഒരു ജാരിയായ സദക്ക എന്നൊക്കെയാണ് പറയുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ പള്ളിയിൽ ഓരോ ആളുകളും നിസ്കരിച്ചു കഴിയുമ്പോൾ ആ നിസ്കരിക്കുന്നതിന്റെ ഒക്കെ കൂലിയുടെ ഒരു ഒരു ചെറിയ പെർസെന്റേജ്, നമ്മൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ നമുക്ക് അതിന്റെ ഒക്കെ ഒരു പെർസെന്റേജ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കും. ഇങ്ങനെയാണ് ഈ കൂലി എന്ന് പറയുന്നത്. ഹൂറികളാണ് ആത്യന്തികമായിട്ട് നമുക്ക് കിട്ടുന്നത്, അത് മുന്തിയ തരം ഹൂറികളാണ്. അപ്പോ വലിയൊരു ഒരു കൺഫ്യൂഷൻ, ഇതിൽ ആർക്ക് ഞാൻ പൈസ കൊടുക്കും എന്നുള്ളത്. അങ്ങനെ എന്റെ ഒരു മനസാക്ഷി എന്നോട് പറഞ്ഞു, ഇവിടെ അത്യാവശ്യം മിനാരമല്ല, മിനാരമില്ലെങ്കിലും നമുക്കിപ്പോ ഇവിടെ നിസ്കരിക്കാം, അതിനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ 100 രൂപ ഈ പറയുന്ന ആൾക്ക് കൊടുക്കാം എന്ന് പറയുകയും, അന്ന് ആദ്യമായിട്ട് മതത്തിന്റെ ഒരു ഹദീസ് എന്റെ മുന്നിൽ ഉണ്ടായി, അല്ലെങ്കിൽ മതത്തിന്റെ ഒരു അധ്യാപനം മുന്നിൽ ഉണ്ടായിരിക്കെ അതിന് പകരം ഇതുപോലെ ഒരു ആൾക്ക് പൈസ കൊടുക്കും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ള, ഞാനത് കൊടുത്തു എന്നുള്ളതല്ല പ്രശ്നം, അല്ലെങ്കിൽ അതല്ല ഇവിടുത്തെ വിഷയം. അദ്ദേഹം അന്ന് അവിടെ ഒരു ഏകദേശം ഒരു 20-30 മിനിറ്റ് നേരം പള്ളി കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ ടവലിൽ വീണത് ഏറിപ്പോയാൽ ഒരു ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയുടെ താഴെയുള്ള ഒരു എമൗണ്ട് ആണ് അന്ന് അവിടെ ആകെ ആ ടവലിൽ വീണത്. എന്നാൽ ഇപ്പുറത്ത് പള്ളിയുടെ മിനാരം പണിയുന്ന അക്കൗണ്ടിലേക്ക് അവിടെ വീണത് ഏതാണ്ട് 100,000 എമൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം സമൂഹത്തിൽ നന്മ കൊണ്ടുവരുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾ, മതം നന്മയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു മതം, നന്മയുടെ ഏറ്റവും മുന്തിയ നന്മ ഞങ്ങളാണ് കൊണ്ടു നടക്കുന്നത് എന്ന് അവകാശപ്പെട്ട് ബാക്കിയുള്ള മതങ്ങളൊക്കെ തെറ്റാണ്, ഞങ്ങളുടെ മതം മാത്രമാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന മതം, ആ മതത്തിന്റെ ഉള്ളിലുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യമാണ്. അത് പള്ളിയിൽ വെച്ചുകൊണ്ട് മതം പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ഭവനം എന്നൊക്കെ പറയുന്ന സാധനത്തിനകത്ത് വെച്ച് നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇവിടെ എവിടെയാണ് ഈ നന്മ എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഇത് എന്ത് തരം ഒരു ഒരു അധ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് ഈ പറയുന്ന വിശ്വാസികൾക്ക് കൊടുക്കുന്നത്? അവിടെ കഴിയുന്നുണ്ടോ ഈ നന്മ? ഇല്ല. ഇപ്പോ ഈ പത്രവാർത്തയിൽ തന്നെ പറഞ്ഞു, 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ 36 പള്ളികളാണെന്നാണ് ആ കോടതി നിരീക്ഷണം. ഈ 36 പള്ളിയിലും ബാങ്ക് കൊടുക്കുന്ന പള്ളി 36 എണ്ണം ഉണ്ട് തന്നെ കൂട്ട, അല്ലെങ്കിൽ ഒരു 5 പള്ളി നമ്മൾ ബാങ്ക് കൊടുക്കാത്ത പള്ളിയാണെന്ന് കൂട്ട, എല്ലാ പള്ളിയിലും കൊടുക്കും, പക്ഷെ നമ്മൾ തൽക്കാലം ഒരു 5 പള്ളി കുറയ്ക്കുക. അപ്പോഴും ഈ 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഒരു 30 പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന അവസ്ഥയാണ്. ഓരോ 5 നേരവും 30 പള്ളിയിൽ നിന്നും ഒരുമിച്ച് ബാങ്ക് കൊടുക്കുമ്പോൾ എത്രമാത്രം നോയ്സ് പൊല്യൂഷൻ ആണ് അവിടെ ഉണ്ടാവുക ഈ മൈക്കിലൂടെ കൊടുക്കുമ്പോൾ എന്നുള്ളത് ആരാണ് ഇവിടെ ചിന്തിക്കുന്നത്? നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക തിന്മയാണെന്നും അതൊരു അധാർമികതയാണെന്നും മനസ്സിലാക്കി സ്വമേധയാ അതിൽ നിന്നും പിന്നോട്ട് വരാൻ എത്ര പള്ളികൾക്ക് അല്ലെങ്കിൽ എത്ര വിശ്വാസികൾക്ക് തോന്നും? അവിടെയാണ് ഈ നന്മ കൊണ്ട് നടക്കുന്ന ആളുകളുടെ തനിനിറം നമുക്ക് അറിയാൻ കഴിയും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നന്മ തിന്മ തീരുമാനിക്കുന്നത് കിതാബാണ്. അവിടെ കിതാബിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നന്മ, കിതാബിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിന്മ. കിതാബിൽ എഴുതാത്ത ഒരു നന്മയോ തിന്മയോ കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് നന്മയായിട്ടോ തിന്മയായിട്ടോ തോന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന പലതരം വിഷയങ്ങളിലും ഈ മതവിശ്വാസികൾക്ക് ഒരു തരത്തിലും അവർക്ക് അതിനെ ഒരു നന്മയായിട്ടോ തിന്മയായിട്ടോ ഒരു ധാർമ്മികതയുടെ ഒരു അളവുകോല് വെച്ചുകൊണ്ട് അതിനെ പരിശോധിച്ച് അതിലൊരു കൃത്യമായ നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കാത്തത്. സ്ത്രീകളെല്ലാം സമൂഹത്തിൽ നേരിടുന്ന പല വിഷയങ്ങൾക്ക്, കുട്ടികൾ നേരിടുന്ന വിഷയങ്ങൾ, അതുപോലെ പല വിഷയങ്ങൾ, ഇപ്പൊ മദ്രസ പീഡനത്തെ കുറിച്ച് നമ്മൾ പറയുന്നു, ഇതിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പ്രധാന കാരണം ഈ ഒരു ഒരു ബോധമില്ലായ്മയാണ്. ഈ ധാർമ്മിക ബോധം അത് വളരെ വികലമായ മതത്തിന്റെ അടിസ്ഥാനത്തിലായതിന്റെ പേരിൽ മാത്രമാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനോടൊപ്പം വേസ്റ്റേജ്, നമ്മൾ പറയുന്നു ഈ ഇത്രമാത്രം പള്ളികളും ഇതുപോലെയുള്ള അമ്പലങ്ങളായാലും ഏതായാലും പണിതു കൂട്ടുമ്പോൾ അതിലൂടെ ഉണ്ടാവുന്ന നമ്മളുടെ എൻവയോൺമെന്റിന് ഉണ്ടാകുന്ന ആഘാതം അത് എത്രമാത്രം വലുതാണ് നമ്മൾ ആലോചിക്കുന്നില്ല. ഇതുപോലെ പല ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ
സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം പണം ചെലവഴിക്കേണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ, പ്രത്യേകിച്ച് ഇതുപോലെ ഒരേ സമയം തന്നെ മകളുടെ ചികിത്സ ആവശ്യാർത്ഥം വരുന്ന ആൾക്ക് പൈസ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ മിനാരം പണിയുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഈ പറയുന്ന ധാർമ്മികതയുടെ മൊത്തക്കച്ചവടം കൊണ്ടു നടക്കുന്ന ആളുകൾ എത്രമാത്രം അരോചകമാണെന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഇനി ഇതാണ് ഇതിൽ നമുക്ക് പറയാനുള്ള ഒരു പ്രധാന രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇത് തന്നെയാണ്, ഈ ധാർമ്മികത എന്ന് പറയുന്ന സംഗതിയും ഇതുപോലെ ഈ പൊല്യൂഷനും ഇതുപോലെയുള്ള സംഗതികളുമായി ബന്ധപ്പെട്ട്. നോയ്സ് പൊല്യൂഷന്റെ കാര്യം നമ്മൾ വിശദമായിട്ട് മറ്റ് അവസരങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാലും ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ലൊക്കാലിറ്റിയിലും, അതായത് റെസിഡൻഷ്യൽ പോക്കറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോക്കറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ഏരിയ, അങ്ങനെ ഓരോ ഏരിയയ്ക്കും ഓരോ തരത്തിലുള്ള ഡെസിമൽ നിശ്ചയിച്ചിട്ടുണ്ട്, നോയ്സ് ലെവൽ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ നോയ്സ് ലെവലിന് മുകളിലേക്ക് പോവുക എന്ന് പറയുന്നത്, അത് സ്ഥിരമായിട്ട് അത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, അത് കേൾക്കുന്ന ആളുകൾക്ക് പ്രശ്നമാണ്. അപ്പൊ ഇവർ പറയുന്ന ഇതൊരു രണ്ട് മിനിറ്റിന്റെ കാര്യമല്ലുള്ളൂ, ഒരു മിനിറ്റിന്റെ കാര്യമുള്ളൂ എന്നാണ് ഇവർ ചോദിക്കുക. പക്ഷെ ഒരു പടക്കം പൊട്ടുമ്പോഴും ഏതാനും സെക്കൻഡ് മാത്രമേ ഉള്ളൂ, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണ് ഒരു പടക്കം പൊട്ടുന്നത്. പക്ഷെ അത് ഒരു സെക്കൻഡല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആരും അത് അനുവദിക്കാറില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോയ്സ് ഒരു പ്രശ്നമാകുന്നത് അത് എത്ര സമയം എന്നുള്ളത് മാത്രമല്ല, അതിന് ഇന്റൻസിറ്റിയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ ഇന്റൻസിറ്റി അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണെങ്കിൽ പോലും അത് ആഘാതം ഉണ്ടാക്കാൻ അത് മതി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, പുലർച്ച സമയം എന്നൊക്കെ പറയുന്ന സമയങ്ങളിൽ ഇതുപോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദം കേൾക്കുകയും ഞെട്ടി ഉണരുന്ന അവസ്ഥയും ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഈ ബാങ്ക് കൊടുക്കുന്ന ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറും, അപ്പോൾ ഒരേ സൗണ്ടൊക്കെ ആയിരിക്കും, ചില ആളുകൾക്കൊന്നും വലിയ പ്രശ്നമില്ലാത്ത ശബ്ദമായിരിക്കും. പക്ഷെ ചില ആളുകളുടെയൊക്കെ ശബ്ദം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ നിന്ന് ഒരു ബാങ്ക് കൊടുക്കാറുണ്ട്. നിങ്ങളൊക്കെ എല്ലാവർക്കും പരിചയമുള്ള ഒരു ബാങ്കാണത്, വിശ്വവിഖ്യാതമായ ബാങ്കാണ്. അത് കേട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ നന്നായിട്ട് നമ്മളുടെ കാളയൊക്കെ അമറും എന്നാണ് നമുക്ക് പറയാം. അത്ര അരോചകമായ വൃത്തികെട്ട ശബ്ദത്തിൽ അത് ഇതുപോലെ മൈക്കിലൂടെ വിളിച്ചു കൂവുമ്പോൾ, ആ വിളിച്ചു കൂവുന്ന ആൾക്കെങ്കിലും ഒരു ബോധം വേണ്ടേ, ഞാൻ ഇങ്ങനെ വിളിച്ചു കൂവുമ്പോൾ ആളുകൾക്ക് കേൾക്കാനെങ്കിലും ഇഷ്ടമുള്ളൊരു സംഗതി ആയിരിക്കണ്ടേ എന്ന് തോന്നണ്ട്, അതുപോലും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതും ഇതുപോലെ ഉറക്കത്തിലൊക്കെ ഞെട്ടി ഉണരാൻ പാകത്തിന്, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ശരീരത്തിൽ വളരെ മാരകമായ ഇത്തരം ചില ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കുവാനും അത് ഹൃദയാഘാതത്തിലേക്കും അതുപോലെ പക്ഷാഘാതത്തിലേക്കൊക്കെ നയിക്കാൻ വരെ കാരണമാകും എന്നുള്ളതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതിന് വരെ കാരണമാകുന്നു എന്നുള്ളതാണ്. 10 മണിക്ക് ശേഷം ശബ്ദം മലിനീകരണം പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്, നേരം വിളിക്ക് 6 മണി വരെ. പക്ഷെ ഈ സുബഹി ബാങ്ക് കൊടുക്കുന്നത് മിക്കവാറും 4 മണി 6 മണിയുടെ ഉള്ളിലുള്ള സമയം, എത്രമാത്രം ദോഷമാണെന്നൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ പൊല്യൂഷന്റെ കാര്യം അതാണ് അതിനോട് ചേർത്ത് പറയുന്നത്, ചുരുക്കി ഒന്ന് പറഞ്ഞു. അവസാനമായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മുന്നേ സൂചിപ്പിച്ചു, അവസാനം ചുരുക്കി അവസാനിപ്പിക്കുകയാണ്, തൊട്ടു മുന്നേ ആയിട്ട് ഒന്ന് പറയുകയാണ്. അതായത് ഇസ്ലാം പഠിപ്പിക്കുന്നത് പള്ളി പണിയുക, അതിനുവേണ്ടി മുന്നോട്ട് വരിക എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിങ്ങൾക്കൊരു ഭവനം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ ജീവിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം പള്ളി പണിയാനുള്ളൊരു അവസരം ഉണ്ടായി. ഞാനൊക്കെ പള്ളി പണിയാൻ വേണ്ടിയിട്ട് ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഒരു സ്വർഗം അവിടെ ഓൾറെഡി ഉണ്ട്, ഞാനത് അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ശേഷം വരുന്ന ആളുകൾ കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് എവിടുന്നാണ് ഇതുപോലെ പള്ളി പണിയാനുള്ളൊരു അവസരം ഉണ്ടാവുക? കാരണം ഈ കോടതി പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ പണിയാൻ കഴിയില്ല, കാരണം ഇതിന് ഒരു ലിമിറ്റ് ഉണ്ട്, ഇതിന് ഇനി പണിയാൻ പാടില്ല, ഇത് അധികമായിട്ടുണ്ട്, 1 കിലോമീറ്ററിൽ ഇത്ര പള്ളിയേ പാടുള്ളൂ, ഇത് ഇപ്പൊ തന്നെ 10, 15, 20 എണ്ണം ഉണ്ട്, അതുകൊണ്ട് ഇനി പണിയരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ദൈവം പറയുന്നു നിങ്ങൾ പണിയൂ, നിങ്ങൾക്ക് ഞാൻ അവിടെ സ്വർഗത്തിൽ ഭവനം തരാം എന്ന് ദൈവം പറയുന്നു. അങ്ങനെ പണിയാൻ വേണ്ടി ആൾ ഇറങ്ങിത്തിരിക്കുന്നു. ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവിടുത്തെ നാട്ടിലെ നിയമം പറയുന്നു പറ്റൂല, ഇവിടെ ഇനി പണിയാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പണിയാൻ ഇറങ്ങിയ ആള് തൂമ്പയും കൈക്കോട്ടൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് വീട്ടിൽ സിമെന്റൊക്കെ അവിടെ തിരിച്ചു കൊണ്ടുവച്ച് അവിടെ വിഷണ്ണനായിട്ട് ഇരിക്കുകയാണ്, ഭവനം പണിയാൻ കഴിഞ്ഞില്ല സ്വർഗത്തിൽ. അപ്പൊ ദൈവത്തിന്റെ നിയമത്തെ നമ്മളുടെ മനുഷ്യന്റെ നിയമം കൊണ്ട് ഇതേപോലെ തടയിടാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തടഞ്ഞുകൊണ്ട് ഏത് വിശ്വാസപരമായ സംഗതിയെയും നമുക്ക് ഇതേപോലെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ലക്ഷണമാണ് ഈ കാണിക്കുന്നത്. ഇത് ഏത് വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും? നമ്മളുടെ സമൂഹത്തിന്റെ എക്സിസ്റ്റൻസിന്, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന്, യൂണിറ്റിക്ക്, ഇപ്പൊ ജനറൽ ന്യൂട്രാലിറ്റി വിഷയത്തിലൊക്കെ നമ്മൾ സംസാരിച്ചത് തന്നെയാണ്. ഏത് തരം കാര്യങ്ങളിലും മതം ഒരു വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മളുടെ മനുഷ്യൻ സൃഷ്ടിച്ച നമ്മളുടെ ആധുനിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ കൂച്ചുവിലങ്ങിടാൻ സാധിക്കണം. അതിനുള്ള ചങ്കുറപ്പുള്ള നട്ടെല്ലുള്ള ഭരണാധികാരികളും നിയമ സംവിധാനവും ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്.
ഇത് പള്ളിയുടെ കാര്യത്തിൽ നമുക്കത് നടത്താൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ആ തരത്തിൽ ഉള്ള ഒരു ഒരു വിലങ്ങിടൽ മറ്റു വിഷയങ്ങളിൽ നമുക്ക് നടത്താൻ സാധിക്കാത്തത് എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒരു ഘട്ടം കൂടിയാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ദൈവത്തിന്റെ അവസ്ഥ ഇത്രയുള്ളൂ, മനുഷ്യന്റെ നിയമങ്ങൾക്ക് മുന്നിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതും കൂടി ഈ ഒരു തമാശ കൂടി നമുക്ക് ഇതിനകത്ത് വെളിപ്പെടുന്നു എന്നുള്ളതാണ് ഇതെനിക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കാം. തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു.